നമസ്കാരം. തായ്വാൻ കടലിടുക്ക് കൂടുതൽ സംഘർഷഭരിതമാവുകയാണ്. ഈ മാസം ആദ്യം നാൻസി പെലോസി, അമേരിക്കയുടെ ജനപ്രതിനിധിസഭയുടെ സ്പീക്കർ നാൻസി പെലോസിയുടെ സന്ദർശനത്തെ തുടർന്ന് ഈ തായ്വാനും അതുപോലെ തന്നെ ചൈനയും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. ആ തായ്വാൻ കടലിടുക്ക് സംഘർഷഭരിതമായിരുന്നു. നാൻസി പെലോസിയുടെ സന്ദർശനത്തെ ചൈന ശക്തിയുക്തം എതിർത്തിരുന്നതാണ്. ആ എതിർപ്പ് വകവെച്ചുകൊണ്ടാണ് അവർ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയത്. എന്നാൽ സന്ദർശനം പൂർത്തിയാക്കിയ ഉടൻ തന്നെ ചൈന തായ്വാൻ കടലിടുക്കിൽ വലിയ രീതിയിലുള്ള സൈനികാഭ്യാസം നടത്തിയിരുന്നു. ഈ സൈനികാഭ്യാസ പ്രകടനത്തിനിടെ നിരവധി മിസൈലുകൾ തായ്വാനിനെ ലക്ഷ്യമാക്കി പാഞ്ഞിരുന്നു കടലിലേക്ക്. അതുമാത്രമല്ല, ചൈനയുടെ യുദ്ധവിമാനങ്ങൾ നിരവധി തവണ തായ്വാൻ്റെ അതിർത്തി കടന്നതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ പ്രകോപനം സൃഷ്ടിക്കുകയാണ് ചൈന തായ്വാൻ കടലിടുക്കിൽ. അതിനെതിരെ ഇപ്പോൾ അമേരിക്ക കൂടി രംഗത്ത് വരുമ്പോൾ സംഘർഷഭരിതമാവുകയാണ് മേഖല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയുടെ രണ്ട് നാവിക കപ്പലുകൾ കഴിഞ്ഞ ദിവസം ഈ തായ്വാൻ കടലിടുക്കിലൂടെ പെട്രോളിംഗ് നടത്തിയിരുന്നു. അതായത് ചൈന എന്ന മെയിൻലാൻഡും തായ്വാനും തമ്മിൽ ഏതാണ്ട് 180 കിലോമീറ്റർ വീതിയിലുള്ള ഒരു കടലിടുക്കാണ് തായ്വാൻ കടലിടുക്ക്. അവിടെയാണ് ചൈന കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിൽ അഭ്യാസ പ്രകടനങ്ങൾ, സൈനികാഭ്യാസ പ്രകടനങ്ങൾ നടത്തിയത്. 22 യുദ്ധവിമാനങ്ങളും 5-6 കപ്പലുകളും, ചൈനയുടെ കപ്പലുകളും തായ്വാനെ ചുറ്റിവളഞ്ഞിരിക്കുകയാണ് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഈ പ്രകോപനത്തെ മറികടക്കാനാണ്, അല്ലെങ്കിൽ ഈ പ്രകോപനത്തെ വെല്ലുവിളിക്കാനാണ് അമേരിക്ക രണ്ട് നാവിക കപ്പലുകൾ ഈ ഭാഗത്തേക്ക് അയച്ചിരിക്കുന്നത്. തായ്വാൻ്റെ ഭാഗത്ത് പുറംകടലിൽ അന്താരാഷ്ട്ര വേദിയിൽ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര അതിർത്തിക്ക് അപ്പുറത്ത് ചൈനയുടെ വിമാനവാഹിനി കപ്പലുകൾ എന്തിനും സജ്ജരായി ആ യുദ്ധമുഖത്ത് എന്ന പോലെ നിലയുറപ്പിച്ചിട്ടുണ്ട് ചൈനയെ നേരിടാനായി. അവിടെ നിന്നും രണ്ട് കപ്പലുകളാണ് തായ്വാൻ കടലിടുക്കിലേക്ക് കഴിഞ്ഞ ദിവസം യാത്ര നടത്തിയത്. ഇത് സ്വതന്ത്ര യാത്ര എന്നാണ് അമേരിക്ക വിളിച്ചത്. ജേണി ഫോർ നാവിഗേഷൻ ഫ്രീഡം എന്നാണ് അവർ അതിനെ പറഞ്ഞത്. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിലൂടെ ഏതൊരു കപ്പലിനും, ഏതൊരു രാജ്യത്തിൻ്റെ കപ്പലിനും യാത്ര ചെയ്യാം. അതിന് ചൈന തടസ്സവാദം ഉന്നയിക്കേണ്ടതില്ല എന്നതാണ് അമേരിക്കയുടെ നിലപാട്. ഈ നിലപാടനുസരിച്ചാണ് രണ്ട് അത്യാധുനികമായ നാവിക കപ്പലുകൾ, മിസൈലുകളടക്കം ആയുധങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള സർവസംഹാരിയായ രണ്ട് കപ്പലുകളാണ് തായ്വാൻ കടലിടുക്കിലൂടെ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തത്. ഇത് ചൈനയെ പ്രകോപിപ്പിക്കാനാണ് എന്ന് വ്യക്തമാണ്. കാരണം നാൻസി പെലോസിയുടെ സന്ദർശനത്തെ ചൈന ആ ഘട്ടത്തിൽ ശക്തമായി എതിർത്തിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നല്ല ബന്ധത്തിന് ഈ സന്ദർശനം ഒഴിവാക്കണം എന്ന് ചൈന പറഞ്ഞിരുന്നു. പക്ഷേ അത് അമേരിക്ക കേട്ടില്ല. അതിന് പ്രത്യുപകാരമോ, അല്ലെങ്കിൽ അതിന് തിരിച്ചടിയായിട്ടാണ് തായ്വാനെതിരെ വലിയ രീതിയിൽ യുദ്ധക്കാഹളം ചൈന മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, കാനഡയുടെ ഒരു പാർലമെൻ്ററി സമിതി കൂടി ഉടൻ തായ്വാൻ സന്ദർശിക്കും എന്നൊരു അറിയിപ്പുണ്ട്. ഇതെല്ലാം ചൈന സശ്രദ്ധം വീക്ഷിക്കുകയാണ്. ചൈന അത്യന്തം പ്രകോപിതരാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ചൈനയും തായ്വാനും തമ്മിലുള്ള ഈ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നത്, തായ്വാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്. തായ്വാനിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരുണ്ട്. അവർക്കൊരു സൈന്യമുണ്ട്, മറ്റ് പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. എല്ലാം കൊണ്ടും സ്വതന്ത്രമായ ഒരു രാജ്യത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമുള്ള ഒരു സ്വതന്ത്രമായ ഒരു രാജ്യം തന്നെയാണ് തായ്വാൻ. പക്ഷേ ലോകത്ത് വളരെ കുറച്ച് രാഷ്ട്രങ്ങൾ മാത്രമാണ് തായ്വാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുള്ളത്. മറ്റുള്ളവരെല്ലാം ചൈന കരുതുന്നത് പോലെ ആ ചൈനയുടെ തന്നെ ഒരു സംസ്ഥാനമാണ് തായ്വാൻ. ഒരു പ്രവിശ്യയാണ് തായ്വാൻ എന്നാണ് ചൈന അവകാശപ്പെടുന്നത്. തങ്ങളുടെ സ്ഥലം എന്നാണ് ചൈന അവകാശപ്പെടുന്നത്. അത് എത്രയും വേഗം ചൈന എന്ന മെയിൻലാൻഡിനോട് കൂട്ടിച്ചേർക്കണം എന്നതാണ് ചൈനയുടെ നയം. 2023 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100 വാർഷികമാണ്. ആ ഘട്ടത്തിൽ തായ്വാനെ ചൈനയോടൊപ്പം ചേർക്കും. വേണ്ടി വന്നാൽ ആയുധം പ്രയോഗിക്കും, ബലം പ്രയോഗിക്കും എന്നുവരെ ചൈന ഇപ്പോൾ പറയുന്നുണ്ട്. അതിൽ നിന്നും തായ്വാനെ രക്ഷിക്കാനായി ഈ ഒരു ചൈനയുടെ നയത്തിനെതിരെ തായ്വാനും പ്രതിരോധ മാർഗങ്ങൾ ആരായുന്നുണ്ട്. ആ പ്രതിരോധ മാർഗങ്ങളുടെ ഫലമായിട്ടാണ് അമേരിക്കയും കാനഡയും അടക്കമുള്ള രാജ്യങ്ങളുമായി തായ്വാൻ ബന്ധപ്പെടുന്നത്. കാരണം ഏതാണ്ട് 140 കോടി ജനസംഖ്യയുള്ള വലിയ രാഷ്ട്രമായ ചൈന 3 കോടിക്ക് താഴെ ജനസംഖ്യയുള്ള ചെറിയൊരു രാജ്യമായ തായ്വാന് നേരിടാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് അമേരിക്ക പോലുള്ള ശക്തികളുടെ പിന്തുണ അവർക്ക് ആവശ്യമാണ്.
ചൈനയുടെ ഈ നയത്തിനെ പ്രതിരോധിക്കാനാണ് അമേരിക്ക തായ്‌വാൻ കടലിടുക്കിൽ വലിയ യുദ്ധസന്നാഹം ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ ചൈന കൂടി അതിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സൈനിക സന്നാഹമാണ് ഇപ്പോൾ തായ്‌വാന് ചുറ്റുമേർപ്പെടുത്തിയിട്ടുള്ളത്. അതിനെ വെല്ലുവിളിക്കുക, ചൈനയെ തായ്‌വാനെ ആക്രമിക്കുന്നതിൽ നിന്നും കൃത്യമായി തടയുക എന്നതാണ് ഇപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം. നേരത്തെ റഷ്യ യുക്രൈൻ സംഘർഷം ഉണ്ടാകുന്ന സമയത്തും യുക്രൈനോടൊപ്പം അമേരിക്ക നിന്നിരുന്നു. പക്ഷേ പ്രത്യക്ഷത്തിൽ യുദ്ധമുഖത്തേക്ക് വരാൻ അമേരിക്ക തയ്യാറായില്ല. അതിനു പകരം ആയുധങ്ങളും മറ്റും നൽകി യുക്രൈനെ സഹായിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി തായ്‌വാനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ, ചൈന തായ്‌വാനെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അമേരിക്ക ശക്തമായി പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ഒരു അമേരിക്ക ചൈന യുദ്ധം മേഖലയിലുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ചൈന ഏതെങ്കിലും തരത്തിലുള്ള കടന്നാക്രമണത്തിന് ശ്രമിച്ചാൽ, ഒരുപക്ഷേ ചൈന അതിന് ശ്രമിക്കാതിരിക്കുന്നതും ഈ അമേരിക്ക പോലുള്ള ലോകരാജ്യങ്ങളെ പേടിച്ചിട്ട് തന്നെയാകണം. മാത്രമല്ല, ചൈനയും ഇന്ത്യയും തമ്മിലും അതിർത്തി പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ്. ഇന്ത്യൻ അതിർത്തിയിലുടനീളം ചൈന വലിയ രീതിയിലുള്ള സൈനിക സന്നാഹങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയും അതനുസരിച്ച് സൈനിക സന്നാഹങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്തായാലും മേഖലയിൽ ചൈന സൃഷ്ടിക്കുന്ന വലിയ പ്രകോപനമാണ്. ആ പ്രകോപനം മറ്റൊരു സംഘർഷത്തിലേക്ക് ലോകത്തെ തള്ളിവിടുമോ എന്നൊരു ആശങ്ക കൂടി ഈ രംഗത്തെ വിദഗ്ധർ വച്ച് പുലർത്തുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.